ഹലോ എല്ലാവർക്കും, ബിസി മാമിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള, നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്വീറ്റ് റെസിപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആർക്കായാലും ഈ ഒരു സ്വീറ്റ് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്രെഡാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ബ്രെഡിന്റെ സൈഡ് ഭാഗമെല്ലാം നമ്മൾ കളയണം. അപ്പൊ ഇതേപോലെ സൈഡ് ഭാഗം കളഞ്ഞെടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട്, ഒരു ബ്രെഡിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നാല് ഭാഗമാക്കി മാറ്റണം. അതിൻ്റെ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു നടുഭാഗം ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 8 പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ബ്രെഡുകളും നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക, പക്ഷേ വെളിച്ചെണ്ണ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണെങ്കിൽ സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ ചെയ്യാണ് സ്വീറ്റ്സൊക്കെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ അതിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ ഓരോ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേഗമാവും കേട്ടോ, നമ്മൾ തീ മാക്സിമം കുറയ്ക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ പാനലിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ ആ പാനിൽ ഓയിലൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു പാനന്നെയാണ്, മടി കാരണമാണ് കേട്ടോ ഈ ഒരു പാനന്നെ എടുത്തിട്ടുള്ളത്. കാരണം എല്ലാ പാനും പാടെ പരത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാനന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് വെള്ളം പാടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെല്ല എസൻസും പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ലൈനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു സൈഡ് മാത്രം ഇത് ബ്രെഡ് പഞ്ചസാര ലായനി കുടിച്ചാൽ മതി കേട്ടോ. രണ്ട് സൈഡും കൂടെ ആകുമ്പോൾ ഇത് പറ്റിങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ, ഈ പഞ്ചസാര ലായനി ഇല്ല പാനിൽ തന്നെ ഞാനിതാ ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും പാടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾ എത്രമാത്രം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ അളവ് കൂട്ടിക്കൊടുക്കും. കുറക്കുകയാണെങ്കിൽ കുറച്ച് കൊടുക്കും ചെയ്യുക. എന്നിട്ട് ഇതാ പാൽ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടാണല്ലോ നമ്മൾ പാൽപ്പൊടി ഇട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കി കൊടുക്കുക കേട്ടോ. ഇത് കുറുക്കി 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 ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നല്ല ഈയൊരു സമയമാകുമ്പോൾ പെട്ടെന്ന് കുറുക്കി കിട്ടും കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആകുമ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടില്ല, നല്ല ടേസ്റ്റില്ല. ഓരോ മിൽക്ക് ബാറിൻ്റെ ഒക്കെ മെൽറ്റ് ആയ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പഞ്ചസാരലാൻ ഉണ്ടെങ്കിൽ ബാക്കി വന്നിക്കണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ആക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ ഇത് എടുത്തിട്ട് ഇതിൽ ഓരോന്നിലായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അത്ര തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കി, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.